എല്ലാവർക്കും ടെറ്റ് എ ടെറ്റ് വിത്ത് ടു ടുഡേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഐ വെൽക്കം ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. യെസ്, സോ നമ്മളിപ്പോൾ കുറച്ച് എപ്പിസോഡ്സ് ആയി, അപ്പോൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, എനിക്ക് ഞാനെൻ്റെ ഒപ്പീനിയൻ കേൾക്കണം എന്ന് അറിയുന്ന കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം നിനക്ക് എന്തെങ്കിലും ഇതുപോലെ എൻ്റെ അടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഐദർ റൈറ്റ് മീ എ മെയിൽ, ഐദർ അല്ല അത് തന്നെയാണ് എൻ്റെ മെയിൻ വഴി. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള എൻ്റെ ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മെയിൽ ചെയ്യാനുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ആവും. സോ യു ക്യാൻ സെൻഡ് മീ എ മെയിൽ അതിൽ കൂടെ. യാ, സോ ടുഡേ ഐ എം സ്റ്റാർട്ടിംഗ് വിത്ത് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ബിഗ് ബോസ്. അതായത് എനിക്ക് അമിത് അനിൽ എന്ന് പറയുന്ന ഒരാളാണ് അയച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ്, അതായത് അധികം ബിഗ് ബോസ് കണ്ടിട്ടില്ല. അപ്പം എങ്ങനെ കണ്ടസ്റ്റൻസിന് ഫാമിലി, രണ്ട് ഫാമിലി മെമ്പേഴ്സിന് സിംഗിൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട് കളിക്കാം എന്നുള്ളത്. അപ്പം ഈ ബിഗ് ബോസിലെ സിസ്റ്റേഴ്സ് ഒറ്റ കണ്ടസ്റ്റ് സിംഗിൾ യൂണിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുൻപ് ഹിന്ദി ബിഗ് ബോസ്, ഏതോ ഒരു സീസണിൽ ഹിന്ദി ബിഗ് ബോസിൽ ഇതുപോലെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ വരുന്നൊരു സംഭവമല്ല. ബിഗ് ബോസ് 12 തോന്നുന്നു ഹിന്ദിയിൽ രണ്ട് സിസ്റ്റേഴ്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. അതായത് സഭ ഖാൻ ആൻഡ് സോമി ഖാൻ. അപ്പം ഖാൻ സിസ്റ്റേഴ്സ് ഇതുപോലെ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബിഗ് ബോസിൻ്റെ ഒരു പകുതി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ള ഓൾറെഡി ഗ്രൂപ്പ്സൊക്കെയും ഫോം ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി സർവൈവ് ചെയ്യാമെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ സിസ്റ്റേഴ്സായിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വിടുന്നത്. ആൻഡ് ഇറ്റ്സ് എ റിയാലിറ്റി ഷോ, ആൻഡ് ആ റിയാലിറ്റി ഷോയിൻ്റെ റൂൾസൊക്കെയും സെറ്റ് ചെയ്യുന്നത് ആ ഷോയിൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തന്നെയാണ്. അപ്പം ഇങ്ങനെ രണ്ട് പേരായിട്ട് ഒരു യൂണിറ്റായിട്ട് പോകാൻ പാടില്ല എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഇതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേരെന്ന് ചോദിച്ച കഥയാണ്. ഇതിന് മുൻപ് സീസൺ 12 ആണെന്ന് തോന്നുന്നു ഇൻ ഹിന്ദി ഖാൻ സിസ്റ്റേഴ്സ് ഇതിന് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ആദ്യമായിട്ട് ഞങ്ങളല്ല സിംഗിൾ യൂണിറ്റ് ആയിട്ട് ചെല്ലുന്നത്. ആൻഡ് ഞങ്ങൾ ഒരു രണ്ട് പേര് സിംഗിൾ യൂണിറ്റായിട്ട് വിട്ടതിൻ്റെയും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മിഡ് വേ ത്രൂ ഒരാൾ ഒറ്റയ്ക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ അകത്ത് കയറാത്തത് കൊണ്ടും അതിനെപ്പറ്റി കണ്ട് ഉള്ളൊരു അറിവല്ലേ ഉള്ളൂ. ആൻഡ് രണ്ട് പേരൊരു ഒരു യൂണിറ്റായിട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നതിന് മുൻപും വന്നിട്ടുണ്ട്. സോ യാ, ദാറ്റ്സ് ദി ആൻസർ ഫോർ ദാറ്റ്. ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്: ഹായ് അഭിചേച്ചി, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. യെസ് ഡാർലിംഗ്, ഐ എം ഡൂയിങ് വെൽ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ആസ് വെൽ. മൈ സിസ്റ്റർ ഇൻ ലോ ഇസ് വെരി ഡിഫറെൻ്റ്. ഐ കാൻ്റ് അഡ്ജസ്റ്റ് വിത്ത് ഹർ. എവറി വൺ ഇൻ ആർ ഫാമിലി ട്രൈ ടു മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ, ബട്ട് ഷീ ഡസൻ്റ് വോണ്ട് ദാറ്റ് ബിക്കോസ് ദിസ് നൗ ഡേയ്സ് ഇസ് ലോട്ട് ഓഫ് ഫൈറ്റ്സ് ഹാപ്പനിംഗ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ബ്രദർ. പ്ലീസ് ഗിവ് എ സൊല്യൂഷൻ ഫോർ ദിസ്. ഹൗ കൻ ഐ മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ ബിക്കോസ് വി ആൾ റിയലി വോണ്ട്. പ്ലീസ് ഡോണ്ട് റിവീൽ മൈ ഐഡൻറ്റിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ആക്ച്വലി സോ എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ലൈക്ക് എനിക്കറിയാവുന്ന ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. ബിക്കോസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണിത്. ബിക്കോസ് എനിക്ക് ബ്രദേഴ്സ് ഇല്ല, എൻ്റെ ഐ ഹാവ് എ സിസ്റ്റർ. അപ്പം ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സും ചേട്ടന്മാരും ഉണ്ട്. അവരുടെ ഭാര്യമാർ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തിനെ പറ്റി പറയുകയുണ്ടായിട്ട്. അപ്പോൾ ബേസിക്കലി വാട്ട് ഐ എം ട്രൈ ടു സേ ഈസ് ജസ്റ്റ് വൺ തിങ്, നമ്മുടെ സ്വന്തം ഫാമിലി കല്യാണം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഫാമിലി വിട്ട് വേറൊരു ഫാമിലിയിലേക്ക് പോകുമ്പോഴത്തേക്കും ആ വേറൊരു ഫാമിലിയിലേക്ക് പോകുന്ന ആ ഒരു പെൺകുട്ടിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് നിങ്ങൾ അല്ലെങ്കിൽ ആ കയറി ചെല്ലുന്ന ഫാമിലിയിലെ ആൾക്കാർ ഭയങ്കര ദുഷ്ടരായിട്ടോ അല്ലെങ്കിൽ അവർ കൊള്ളാത്ത ആൾക്കാരായിട്ടായിരിക്കും. പക്ഷേ ആ ആൾക്ക് കോപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. കാരണം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന എൻ്റെ സിസ്റ്ററിനുള്ള വരുകയാണെങ്കിൽ ഞാൻ പുതിയൊരാളെ ആക്സെപ്റ്റ് ചെയ്താൽ മതി, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. പക്ഷേ ആ വരുന്ന ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുറേ പേരെ അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ ആ ഒരു വീടെല്ലാം രീതികളായിട്ട് മാറി വരണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ടൈം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വാട്ട് ഐ സജസ്റ്റ് ഇസ് ദാറ്റ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ലിറ്റിൽ മോർ. അതായത്
സിസ്റ്റർ ഇൻ ലോന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള പോലെ ട്രീറ്റ് ചെയ്യും. പുള്ളിക്കാരിയായിട്ട് കുറച്ച് കൂടുതൽ സംസാരിച്ച് സി കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാൻ നോക്കുക, കുറേ ട്രൈ ചെയ്യുക. ബിക്കോസ് പുതുതായിട്ട് വരുന്ന ഒരാളെ ടു മേക്ക് ദാറ്റ് പേഴ്സൺ ഫീൽ ഹോം നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്യണം. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ചേട്ടനായിട്ട് കാര്യമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് സോ പുതുതായിട്ട് ഒരു ആൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആ ആൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ സമയമുണ്ട്. അപ്പം ആ ഒരു സമയം പുള്ളിക്കാരത്തേക്ക് കൊടുക്കുക, അഡ്ജസ്റ്റായി വരാനുള്ള സമയം പുള്ളിക്കാരത്തേക്ക് കൊടുക്കുക. ആൻഡ് ട്രൈ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സംസാരിക്കാനും, എന്താണ് ചേച്ചിയുടെ പ്രശ്നം, എന്താണ് ചേച്ചിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സിങ്ക് ആവാത്തതെന്നുള്ള കാര്യമൊക്കെ കുറച്ച് കൂടുതൽ നിങ്ങൾ സംസാരിച്ച് നോക്കും. അപ്പം എന്നാലേ അത് കാണുമ്പോഴത്തേക്കും തന്നെ ചേട്ടനും ഒത്തിരി ഹാപ്പിയാവും, ചേട്ടനായിട്ടുള്ള വഴക്കുകളും കുറഞ്ഞു കിട്ടും. അപ്പം ഐ തിങ്ക് യു ഷുഡ് ട്രൈ ആൻഡ് ടോക്ക് വിത്ത് യുവർ സിസ്റ്റർ ഇൻ ലോ എ ലിറ്റിൽ മോർ ഇഫ് യു ഡൂയിങ് ദാറ്റ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇന്നോ ഈ സംസാരങ്ങളിൽ ഒത്തിരി ഓപ്പണായിട്ട് സംസാരിക്കാൻ നോക്കും. എന്തുകൊണ്ടാണ്, വൈ ഇസ് ദാറ്റ് ലോട്ട് ഓഫ് ഫൈറ്റ്സ് ഹാപ്പനിങ് നൗ? നമ്മളതിനു മുമ്പ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, ചേച്ചിനെ പറയുന്നതല്ല. പക്ഷേ ഇവിടെ എന്താണ് ചേച്ചിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മേക്ക് ഹർ കംഫർട്ടബിൾ. അപ്പോൾ തന്നെ പയ്യെ പയ്യെ സിറ്റുവേഷൻസ് മാറിത്തരും. അപ്പം സി ഞാൻ വേറെ ഒന്നും കൊണ്ടും പറയുന്നില്ല, പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരാൾ വന്നിരിക്കുന്നുണ്ട്, അയാൾ കംഫർട്ടബിൾ ആണോ നമ്മൾ ഫസ്റ്റ് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആളുടെ രീതികൾ എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് സംസാരിക്കാം. ഐ തിങ്ക് ഡാർലിംഗ് ഓൾ ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ടു ട്രൈ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എ ലിറ്റിൽ മോർ വിത്ത് യുവർ സിസ്റ്റർ ഇൻ ലോ. കുറച്ചുകൂടി ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ട് ഈസി ആയിട്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ്. താങ്ക് യു. ബേസിക്കലി ഒന്നുമില്ല, കുറേ കാലമായിട്ട് ഒരു പയ്യന് ഒരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു. അതായത് ചെറുപ്പത്തിലെ ദിസ് ഗൈ ലോസ് എ ഫ്രണ്ട് ഓഫ് ഹിസ് ആൻഡ് അതിൻ്റെ ഒരു പെയിൻ റീകവറായി വരാൻ ഒത്തിരി സമയമെടുത്തു. പള്ളിയിലൊക്കെ പോയി കുറേ അപ്പയ്യൻ്റെ ബ്രദർ ഹെൽപ്പ് ചെയ്ത് പള്ളിയിലൊക്കെ പോയി കുറേ സംഭവങ്ങളൊക്കെ ലൈക്ക് മാസുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഹി ഫെൽ ഇൻ ലവ് വിത്ത് എ ഗേൾ, ഹി സോ ദ ചർച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ കാലത്തേക്ക് പുള്ളിക്കാരൻ ഈ പെൺകുട്ടീനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ആ ഇനിഷ്യൽ സ്റ്റേജസിൽ ദ റിസൾട്ട് വാസ് വെരി ബാഡ്. കുറേ കാലം ഭയങ്കര ഇഷ്ടമാണെന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ദ ഫ്രണ്ട്സ്, ഇപ്പം ഫൈനലി ദ ഫ്രണ്ട്സ്. അപ്പം വാട്ട് ഹീ സെയിങ് ഇസ് ദാറ്റ് ഹി ഡസൻ വോണ്ട് ടു ഡു എനിത്തിങ് ദാറ്റ് 22 ഇയർ ഓൾഡ് ബോയ് വുഡ് നോർമലി ഡു, ലൈക്ക് ചാറ്റിംഗ് ഡെയിലി യു നോ ഓൾ ദാറ്റ്. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഹി വോണ്ട്സ് ടു ഗെറ്റ് മാരിഡ് ടു ഹർ. അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. If you're 22 right now, I think it's your time to focus on being a stable person financially, and you should start focusing on your career right now. And ee penkutinodulla ishtam adangane thanne irunnode adu angane thanne strong aayittunnode pakshe ee oru samayath enikku thonnu nammal ettavum koodla see you know that you like this person and you're now friends with this person appo adangane irunnode aa samayamumbothekkum oru marriage nokkulla oru thought of samsarikkunna oru samayamumbothekkum namukku idine patti serious aayittu consider cheyyanu thonnu. ആസ് ഓഫ് നൗ മാരേജിലേക്കൊക്കെ എത്തുന്നതിനേക്കാൾ മുമ്പ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതുണ്ട്. കല്യാണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിന് ഒത്തിരി നോട്ട് നൗ എന്നുള്ളത് എഴുതിയിട്ടുമുണ്ട്, പക്ഷേ യു നീഡ് ടു മാരി ഹർ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ നൗവിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടൊരു സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റെഡിയായി വരും. അതിപ്പം പുള്ളിക്കാരി ആയിട്ടുള്ള കല്യാണം ആണ് ഏറ്റവും കൂടുതൽ ഈ ഏജിൽ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പ്രപ്പോസൽസൊക്കെ വേറെ വന്നതൊക്കെ വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇറ്റ് ഈസ് ഫൈൻ ബിക്കോസ് നമുക്ക് ഒരാളോട് തോന്നുന്ന ഫീലിംഗ് എല്ലാവരോടും തോന്നണമെന്നില്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു ഫോൾ ഇൻ ലവ് വിത്ത് സംതിങ്. ആൻഡ് ഇത്രയും വർഷമൊക്കെ ആയിട്ട് ഭയങ്കര ചെറുതല്ലേ മുതൽ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറയുന്ന വലിയ കാര്യമാണ്. അപ്പം ആ പ്രണയം അല്ലെങ്കിൽ ആ തോന്നിയിരിക്കുന്ന സ്നേഹം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആൻഡ് ഈ ഒരു സമയത്ത് ജസ്റ്റ് ഡു തിങ്സ് ദാറ്റ് ക്യാൻ, അതായത് ഒരു ഇനിയിപ്പം കല്യാണം എന്നുള്ള സമൂഹത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഫാമിലീസിനും കൂടെ ആക്സെപ്റ്റബിൾ ആയിരിക്കണം, ഇഷ്ടമായിരിക്കണം.
അപ്പം ഫാമിലിക്കും കൂടെ ഇത് നല്ലൊരു പ്രപ്പോസൽ ആണെന്നൊക്കെ തോന്നിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഇയാളായി മാറണം, സക്സസ്ഫുൾ ആവണം, കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഒരു കരിയർ നോക്കുമ്പോൾ തന്നെ, നമ്മുടെ കരിയർ ഗ്രോത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾക്കുള്ളാലോ, അതുപോലെ ഈ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഇൻസിഡൻറ്റിൻ്റെ ഒരു റിക്കവറി ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അത് മാറാനുള്ള കുറേ കാര്യങ്ങൾ, കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കി നമ്മുടെ കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് ആ പ്രണയവും ഒക്കെ സൈഡിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതായൊരു സമയമുണ്ട്, ആ സമയം അതിന് കൊടുത്തേ പറ്റും. സമയം ഇഫ് ദിസ് പേഴ്സൺ ഇസ് മെൻ ഫോർ യു, ഡെഫിനറ്റ്ലി യു ഗൈസ് വിൽ എൻഡ് അപ് ടുഗെദർ. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ഹാർഡ് വർക്ക് ചെയ്യാതെ ഡു ഫോക്കസ് ഓൺ യുവർ സെൽഫ് ലിറ്റിൽ ആൻഡ് മേക്ക് യുവർ സെൽഫ് അട്രാക്റ്റീവ്. ആസ് എൻ കാണാൻ ഭയങ്കര സുന്ദരനാണെന്നല്ല, നമ്മുടെ ഒരാളുടെ ഒരു ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്ക് ആകുമ്പോൾ ഭയങ്കര കിട്ടുന്നതാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ചെയ്യാം. I am somebody who wants to die doing, I mean with a very endha paraya bhayangara killa naayittulla life story undayirunna oral nalla reethiyil oral parayna reethiyil end life ende unnaagikkunna oral aanu. Appo nammude life um nammude stories um nammude professional gains um nammude professional undayittulla സക്സസ്സുകളൊക്കെയും അതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമ്മുടെ നല്ല പെരുമാറ്റം, നമ്മുടെ കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഒരാളെ അട്രാക്റ്റീവ് ആക്കുക. അപ്പം അങ്ങനത്തെ അട്രാക്റ്റീവ്നെസ് ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുക. അപ്പം സമയം ആവുമ്പോൾ, വേണ്ട സമയമാകുമ്പോഴത്തേക്കും ഷീസ് മെൻ ഫോർ യു, യു ഗൈസ് വിൽ എൻഡ് അപ് ടുഗെദർ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇന്ന് കുറേ സംസാരിച്ചുകൊണ്ട് ഞാൻ കുറേ മെയിൽസ് വായിക്കുന്നില്ല. ദിസ് വിൽ ബി ദ ലാസ്റ്റ് മെയിൽ ഫോർ ടുഡേ. അപ്പം പേര് റിവീൽ ചെയ്യുന്നില്ല, ബട്ട് യുവർ ബ്രദർ ഡാഷ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പേര് എനിക്ക് പറഞ്ഞു, എനിക്കറിയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ റൈറ്റിംഗ് ടു മീ. ആൻഡ് എൻ്റെ അനിയനെ പോലെ തന്നെ ഞാൻ പറയുകയാണ്, നന്നായി കാര്യം ഇപ്പം 22 റൈറ്റ് നൗ യു ഹാവ് എ ലോട്ട് ഓഫ് അദർ കൂൾ ഫൺ തിങ്സ് ദാറ്റ് യു കൻ ഫോക്കസ് ഓൺ അലോങ് വിത്ത് യുവർ ഹാർഡ് കോർ ലവ് വിത്ത് ഫോർ യുവർ ഗേൾ. അപ്പം ഈ പ്രണയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം പോലെ തന്നെ കുറച്ച് സമയം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കും കൂടെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു പൊളി മച്ചാനായി മാറിക്കഴിഞ്ഞാൽ തന്നെ ഷീ വിൽ ഫോൾ ഫീൽ. അപ്പം യാ, അപ്പം യു സേ ദാറ്റ് ഷീ ഈസ് യുവർ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിനൊരു അപ്ഗ്രഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു അടിപൊളി സംഭവമായി മാറണം എൻ്റെ അനിയൻ. അപ്പം focus on yourself and samayam seriyaamathikku if it is meant for you will come so whatever it be the love life aanengilum endu neyanilla. So guys, I think we've come to the conclusive end of today's episode of Tech Talk for Toot. Endengilum endu parayanundengil ennaarthu parna pole thanne enikku meeliga അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇമെയിൽ ഐ ഡി എനിക്ക് മെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഇമെയിൽ ഓപ്ഷനിൽ തൊട്ടാൽ മതി, എനിക്ക് മെയിൽ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരും. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ബൈ ഫോർ നൗ.